നമസ്കാരം. മതതീവ്രവാദികളായ നരാധമന്മാരുടെ പിടിയിലകപ്പെട്ട പ്രൊഫസർ ടി ജെ ജോസഫിനെ കേരളം ഒരിക്കലും മറക്കില്ല. 2010 നടന്ന സംഭവം ഇപ്പോഴും ഏതൊരു മലയാളിയുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്, നടുക്കം ഉണ്ടാക്കുന്ന ഒന്നാണ്. കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഇപ്പോഴാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിലെ ഒന്നാം പ്രതി സവാദിനെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുകയാണ്. 2 വർഷത്തിനു മുമ്പ് പ്രൊഫസർ ടി ജെ ജോസഫുമായി മലയാളി വാർത്ത നടത്തിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗം. ഒരിക്കല് ഡോക്ടർ സക്കീർ ഹുസൈൻ നമ്മുടെ രാഷ്ട്രപതിയാകുന്ന സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം പത്രപ്രവർത്തകർ രാജ്ഭവനിൽ ചെന്നു. അദ്ദേഹം അവർക്കൊരു അത്താഴ വിരുന്ന് കൊടുത്തു. അന്ന് മലയാളത്തിലെ ചെറുപ്പക്കാരനായിട്ട് ഉള്ള ഒരു പത്രപ്രവർത്തകൻ, മലയാളിയാണ്, വളരെ ചെറുപ്പക്കമാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ആള് ഈ രാഷ്ട്രപതി കേൾക്കെ ഇപ്രകാരമൊരു അഭിപ്രായം പറഞ്ഞു. അതായത്, ഇപ്പോഴാണ് നമ്മുടെ മതേതരത്വം സബലമായിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഡോക്ടർ സക്കീർ ഹുസൈൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ കേരളീയനായ യുവ പത്രപ്രവർത്തനം പറഞ്ഞത് ഇതാണ്: ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാള് രാഷ്ട്രത്തലവനായി മാറി, അത് എത്ര സന്തോഷകരമായ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ സുഖമായ ഒരു കാലമല്ലേ? ഇതിൽ കൂടുതൽ മതേതരത്വം എത്രമാത്രം ഇവിടെ പുഷ്പിക്കാനുണ്ടോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് കേട്ടിട്ട് സാത്വികനായ ജ്ഞാനിയായ ഡോക്ടർ സക്കീർ ഹുസൈൻ പറഞ്ഞത് അദ്ദേഹം ആദ്യം ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താണ് അങ്ങ് ചിരിച്ചത്? അപ്പോൾ സക്കീർ ഹുസൈൻ പറഞ്ഞു, നിങ്ങളുടെ മതേതരത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓർത്തിട്ടാണ്. എന്താണ് അതിന് കുഴപ്പം എന്ന് ചോദിച്ചതിന്റെ മറുപടി വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ മതം ഏതാണെന്ന് നിങ്ങൾ അറിയാതിരിക്കുമ്പോഴാണ് മതേതരത്വം സബലമാകുന്നത്. അതുപോലെയുള്ള ആ ഒരു രാഷ്ട്രപതിയും അതുപോലെയുള്ള ഭരണകർത്താക്കളും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വതന്ത്ര ഭാരതമാണ് ഇന്ന് ഇപ്പോൾ ഈ നിലയിൽ. ഇത്രമാത്രം അന്ധവിശ്വാസത്തിന്റെയും മതമൗലികവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ് അല്ല വളരെ കാലുഷ്യം നിറഞ്ഞതായിരിക്കുന്നത്. ശരിക്കും അതുപോലെ നമ്മളുടെ മതവിശ്വാസങ്ങളൊക്കെ നമ്മുടെ വ്യക്തിപരമാക്കി, നമ്മുടെ ഒരു സംസ്കാരമാക്കി മാറ്റി, അത് നമ്മുടെ മാത്രം ഒരു പിന്നെ ലോകത്തിലേക്ക് ഒളിപ്പിച്ചു വെക്കാൻ നമ്മുടെ ഇവിടുത്തെ എല്ലാ മതങ്ങളും ശ്രമിക്കണം. അതൊക്കെ കൂടുതൽ കൂടുതൽ പുറത്തോട്ട് കൊണ്ടുവരുന്നതിൻ്റെ മതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ തീവ്രതയും അതുപോലെയുള്ള സ്വാർത്ഥതയും കുൽസിതമായിട്ടുള്ള താല്പര്യങ്ങളും എല്ലാം മറന്നീക്കി പുറത്തു വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എമ്പാടും ഈ വാദഹോരാഹലങ്ങൾ നടക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണ്, പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. മതത്തിൻ്റെ കാര്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനേ പാടില്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മതേതരമായ രാജ്യത്ത് മതങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നുള്ള ഒരു നിലയിൽ എത്തിയതിൻ്റെ അവസാന പടി ആണിപ്പോൾ നാം കാണുന്ന ഈ മതാന്ധത, മതതീവ്രവാദം. അതിൻ്റെ ചെറിയ ഘടകം മുതൽ മേലെ ഘടകം വരെയും ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്, യുദ്ധസന്നദ്ധരായിരിക്കുകയാണ്. എനിക്ക് സങ്കടമുണ്ട്, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്ത് മനസ്സിലാക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ലജ്ജയുമുണ്ട്. ഇത് അനുവദിച്ച് കൊടുക്കരുത്. സാമാന്യ ബുദ്ധിയുള്ളവരെങ്കിലും ഈ കോലാഹലത്തിലൊന്നും ഏർപ്പെടാതെ മതമുക്തി നേടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ ആഗ്രഹവും. പ്രൊഫസർ പിന്നെ ഭാഷാശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളിപ്പോ പുതിയ പദങ്ങളൊക്കെ ഒരുപാട് കേട്ടു. ലൗ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ക്രിസംഗി എന്നൊക്കെ.
ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു അല്ലെ, നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ ഒരു പദം, എന്താണ് പദപ്രയോഗം തന്നെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദത്തിന് അങ്ങനെയൊന്നുമില്ല, പല രൂപത്തിൽ അവതരിക്കാം അല്ലെ. അതെ, പദങ്ങളൊക്കെ മനുഷ്യര് പുതുതായിട്ട് ഉണ്ടാക്കും, അങ്ങനെയാണ് ഭാഷ വളരുന്നത്. അതുകൊണ്ട് ഒരു ഭാഷാധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളെന്ന നിലയിൽ, ഭാഷാശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ, ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പുതിയ പദങ്ങളെല്ലാം ഉണ്ടാവും. അല്ലാതെ ഒരു കാലത്ത് പൊട്ടിവീണതല്ല ഒരു ഭാഷയും. അതിങ്ങനെ മാറ്റത്തിന് വിധേയമാകും, പുതിയ പദങ്ങൾ വരും, പഴയ പദങ്ങളൊക്കെ ചിലത് അപ്രത്യക്ഷമാകും. അപ്പോൾ ധാരാളം പദങ്ങൾ വരട്ടെ, ഭാഷ സമ്പന്നമാകട്ടെ, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അല്ല, അത് ഒരു തീവ്രവാദത്തിന്റെ പേരിൽ ഭാഷ വളരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കും ഭാഷയ്ക്കും ഒരു ക്ഷതമേൽക്കുകയാണ്. ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഏത് വാദമാണെങ്കിലും അതെല്ലാം മാനുഷികമാണ്, അതിന്റെ ബാക്കിയായിട്ടാണ് മനുഷ്യന്റെ ആശയവിനിമയോപാധി എന്ന നിലയിൽ കാലത്തിനനുസരിച്ച് അവന് ഈ ഭാഷകളിൽ പുതിയ പദങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ, അത് അതൊന്നുമല്ല നമ്മുടെ കാതലായ പ്രശ്നം. നമ്മുടെ മനസ്സ് ഇത്രമാത്രം കളങ്കിതമായി പോയി എന്നുള്ളതാണ്, നമ്മുടെ മനസ്സ് ഇത്രമാത്രം വൃത്തികെട്ടതായി പോയി എന്നുള്ളതാണ്, ഇത്രമാത്രം സങ്കുചിതമായി പോയി എന്നുള്ളതാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ടും ഈ ശാസ്ത്രബോധം കൊണ്ടും അത് മുന്നോട്ട് പോകേണ്ടതിന് പകരം തികച്ചും പ്രതിലോമകരമായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതിലാണ് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടത്, അതിലാണ് നമ്മൾ വ്യഥ വെക്കേണ്ടത്. ഈ അക്ഷരങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, വാക്കുകളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രൊഫസർ. പ്രൊഫസർ ഇപ്പൊ രണ്ട് കൈകൊണ്ട് എഴുതുകയാണ് അല്ലെ, അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആത്മകഥ, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും വരാൻ പോകുന്നു. അതായത് എന്റെ കൈ വലത് കൈ, എഴുതിക്കൊണ്ടിരുന്ന വലത് കൈയാണ് കുറെ മതമണ്ഡന്മാർ വെട്ടി കളഞ്ഞത്. പക്ഷെ അവരത് ഒരു പഴയ ഒരു കാലത്തെ ചിന്താഗതി വെച്ചുകൊണ്ട്, നിയമം വെച്ചുകൊണ്ട്, അവരുടെ നിയമം വെച്ചുകൊണ്ട്, അവരുടെ തോന്നൽ വെച്ചുകൊണ്ട്, അവരുടെ അറിവ് വെച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ പിന്നെ വലത് കൈ പത്തി മുറിച്ച് മാറ്റുകയും ഇടത് കാലിലെ കൊതികാൽ വെട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വടി ഊന്നിപ്പോലും ഒരു സാധാരണ മനുഷ്യന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവര് എൻ്റെ വലത് കൈ പത്തി മുറിച്ച് മാറ്റുകയും ഇടത് കാലിലെ പിന്നെ കുതി ഭാഗവും അതുപോലെ തന്നെ കാലം മുഴുവനും വെട്ടി ഒരു തരത്തിൽ ആക്കി വെച്ചതാണ്. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്ന്. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചു, അതുപോലെ തന്നെ വൈദ്യ മേഖല പുരോഗമിച്ചു. അപ്പോൾ അതവര് എന്റെ കാലെല്ലാം തുന്നിച്ചേർത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ നടക്കാറാക്കി, എന്റെ കൈ തുന്നി പിടിപ്പിച്ച് ചേർത്ത് വെച്ചു. പക്ഷേ കണ്ടമാനം മുറിവുകൾ വലത് കയ്യിൽ പറ്റിയതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് തെറ്റുപറ്റിപ്പോയതുകൊണ്ട്, അതായത് ഈ ഇവിടെ കേരളത്തിലെ ഒരു തീവ്രവാദ പരിപാടികളൊക്കെ അവർ തുടങ്ങുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എന്ന നിലയിൽ, പരീക്ഷണം എന്ന നിലയിലാണ് എൻ്റെ കൈകാലുകളൊക്കെ വെട്ടിയത്. അതുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ഥൈര്യമോ വേണ്ട രീതിയിലുള്ള ഒരു പിന്നെ പരിചയമോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു അബദ്ധം കൊണ്ടാണ് എൻ്റെ ഇടത് കൈ വെട്ടിയത്. ഇടത് കൈ പത്തി പകുതി മുക്കാൽ വറ്റുപോയി. അതുകൊണ്ട് അത് അവർക്ക് പറ്റിയൊരു തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേദന ഇടത് കൈക്ക് അനുഭവിക്കേണ്ടി വന്നു. ഏതായാലും പിന്നെ അവർക്ക് ആദ്യമായിട്ട് ചെയ്ത ഒരു സമരം എന്ന നിലയിൽ അത് ഞാനങ്ങ് ക്ഷമിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ഇടത് കൈ കൊണ്ട് ഞാൻ എഴുതി ശീലിച്ച് ധാരാളമായിട്ട്, അതായത് ഈ അതിനു മുമ്പ് എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഇടത് കൈയും കൊണ്ട് എഴുതി ഞാൻ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ വലത് കൈ വിരലുകളൊക്കെ അങ്ങ് മടങ്ങി വരില്ല എങ്കിൽ പോലും പുതിയ രീതി അനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും ഒക്കെ ഇങ്ങനെ കൈവിരലുകൾ കൊണ്ട് എഴുതാം. അങ്ങനെ എഴുതി ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. അപ്പോൾ ഫലത്തിൽ എനിക്ക് ഇടത് കൈയും കൊണ്ട് എഴുതാം, വലത് കൈയും കൊണ്ട് എഴുതാം. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ അതൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു കാലത്തെ ഒരു നിയമം, അന്നത്തെ കാലത്തെ ഒരു സങ്കല്പം, അന്നത്തെ കാലത്തെ ഒരു ശിക്ഷയൊക്കെയാണ് അവർ നടപ്പാക്കുന്നത്. അത് തന്നെ കാലകാരണപ്പെട്ടു പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് അത് അവർ പുരോഗമിപ്പിക്കുന്നില്ല, വളർത്തുന്നില്ല, ചിന്താപദ്ധതി മാറുന്നില്ല. അതിലിങ്ങനെ കടിച്ചു തൂങ്ങി ലോകം മുന്നോട്ട് പോയാലും
അവരുടെ ഈ ശിക്ഷാ നിയമങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ പോകുമ്പോൾ പോലും അവരുടെ പഴയ ശിക്ഷാവിധികളിൽ തന്നെ ആ നിയമസംഹിതകളിൽ തന്നെ ആ മാനസിക ജീവിതത്തിൽ തന്നെ പഠിച്ചു തോങ്ങുന്നത് കൊണ്ട് ആണ് ഈ അനർത്ഥങ്ങളെല്ലാം ലോകത്തിലെമ്പാടും സംഭവിക്കുന്നത്. മനുഷ്യർക്ക് ഈ ശാസ്ത്രയുഗത്തിൽ ഈ ശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉപയുക്തമാക്കിക്കൊണ്ട് എത്ര സന്തോഷപരമായിട്ട് ജീവിക്കാവുന്നതാണ്. മതമില്ലാത്ത ഒരു രാജ്യമുണ്ടായിരുന്നെങ്കിൽ, മതമില്ലാത്ത ഒരു ലോകമുണ്ടായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എൻ്റെ ഭാര്യ ഒരിക്കൽ എന്നെ മുറിവേൽപ്പിച്ച അല്ലെങ്കിൽ ആക്രമിച്ച നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ഒരു ലോകം ഈ മതത്തിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യരെല്ലാം മുക്തരായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സംജാതമാകുമായിരുന്നു. അതിന് പകരം കൂടുതൽ കൂടുതൽ മനുഷ്യനെ അടിമകളാക്കി വെച്ചുകൊണ്ട് പഴയ നൂറ്റാണ്ടിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുന്ന ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കാൻ ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇല്ല. ഈ മതാന്ധതയെ ഇത്രയും ശക്തമായിട്ട് എതിർക്കുന്ന താങ്കള് ഒരു മതേതര പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന എം.എ. ബേബി ഒരിക്കൽ താങ്കളെ തള്ളി പറഞ്ഞിട്ടില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ആളുകൾക്കുണ്ട്. അത് നമ്മുടെ മതമേലധ്യക്ഷന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ട്. അതങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കാതെയും കാര്യ ഗൗരവം മനസ്സിലാക്കാതെയും അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം പറഞ്ഞു തന്നേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ആ സമയത്ത് പറഞ്ഞത് ഞാൻ മുറിവേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന വളരെ ദയനീയമായി കിട്ടുന്ന ഒരു സമയത്താണ്. പക്ഷേ അതൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അതൊക്കെ ഒരു തമാശയായിട്ട് എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് അതിൽ വിഷമവുമില്ല. കാരണം ഞാൻ എന്താണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഏത് പേര് ചൊല്ലി വിളിച്ചാലും എൻ്റെ ആത്മകഥയിൽ എനിക്കുണ്ടായിരുന്ന ഇരട്ടപ്പേരുകളെ കുറിച്ച് തന്നെ ഞാനൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്പകാലം മുതൽ എന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ വിളിക്കുമായിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും പ്രൊഫസറെ, നമ്മൾക്ക് ഈ മതാന്ധതയെ അക്ഷരങ്ങളെന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ എതിർക്കാം അല്ലേ? അതാണല്ലോ ഏറ്റവും വലിയ ആയുധം. അതെ, വാക്കുകൾ കൊണ്ട് നമുക്ക് പരമാവധി ഈ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് മതതീവ്രത അവർ വളർത്തുന്നത്. വാക്കുകളാണ് ഈ തീവ്രവാദത്തിൻ്റെയും ആയുധം. അപ്പോൾ അവരുടെ ആ ആയുധങ്ങൾക്കെതിരായിട്ട് നമ്മുടെ വാക്കുകൾ മിതമായിരിക്കട്ടെ, ഉചിതമായിരിക്കട്ടെ, യുക്തിഭദ്രമാവട്ടെ, മാനവികത നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതായാലും ഇത്രയും നമ്മളോട് സംവദിച്ചതിന് വളരെ നന്ദി. നമസ്കാരം.